സുപ്രഭാതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4, ജ്ഞാനകർമ്മ സന്യാസയോഗം. ശ്ലോകം 13. ചാതുർവർണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശ തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യയം. ഗുണവിഭാഗങ്ങളെയും കർമ്മവിഭാഗങ്ങളെയും അനുസരിച്ച് 4 വർണ്ണങ്ങൾ ഞാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഞാനാണ് അതിൽ കർത്താവെങ്കിലും ഞാൻ കർത്തൃത്വമില്ലാത്തവനും അവ്യയനുമാണെന്ന് നീ അറിഞ്ഞാലും. ആത്മീയ ചര്യകളിൽ നിന്നും വ്യതിചലിച്ച് സ്വയം പുരോഗമനവാദികൾ എന്ന് വാദിക്കുന്നവർ ഏറ്റവുമധികം ഭഗവത് ഭാഷണങ്ങളെ ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ശ്ലോകമാണ് ജ്ഞാനകർമ്മ സന്യാസയോഗത്തിലെ 13-ാമത്തെ ശ്ലോകം. ഭഗവാൻ പറയുന്ന ചാതുർവർണ്യം മയാസൃഷ്ടമെന്ന വാക്യത്തെ ഇന്ന് കാണുന്ന ജാതി വ്യവസ്ഥയുമായി തുലനം ചെയ്ത് ഭഗവത് ഭാഷ്യങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നതിൽ ഇത്തരക്കാർ വളരെയധികം മുന്നോട്ടു പോയിരിക്കുന്നു. എന്നാൽ ഭഗവത്ഗീത സസൂക്ഷ്മം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും ഭഗവാനാൽ സൃഷ്ടമായ ചാതുർവർണ്യത്തിൽ ഉച്ചനീചത്വങ്ങളോ ഉയർച്ച താഴ്ചകളോ അല്പം പോലും ഇല്ല എന്ന്. നാം ഇന്ന് കാണുന്ന ജാതി വ്യവസ്ഥിതിയുമായി ഭഗവാൻ പറഞ്ഞ ഈ വാക്യത്തിനോ ഈ ശ്ലോകത്തിനോ യാതൊരു ബന്ധവുമില്ലെന്ന് ഭഗവത്ഗീതയുടെ അന്തസ്സത്ത സസൂക്ഷ്മം പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും മനസ്സിലാകും. അതുകൊണ്ട് തന്നെ പുണ്യപുരാണങ്ങൾ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ശ്ലോകത്തിൻ്റെ വാക്യാർത്ഥത്തിനപ്പുറം ദേവഭാഷ മനസ്സിലാക്കാനുള്ള ഒരു ആത്മസഞ്ചാരം അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ഭഗവത്ഗീത എന്ന ഈ ജ്ഞാനസാഗരം കാലാതിവർത്തിയായി നിലകൊള്ളുന്നത്. സൈറാം.